അപ്പൊ തുടങ്ങാല്ലേ? കാച്ചിക്കോ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മാധ്യമങ്ങളും പാർട്ടിയും തമ്മിലുള്ളൊരു വ്യത്യാസം, മാധ്യമങ്ങളും പാർട്ടിയും അൻവറിനെ ഡീൽ ചെയ്യുമ്പോഴൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്, ഇല്ലെങ്കിൽ സോപ്പ്. ആ വ്യത്യാസം ഇന്നവിടെ കേട്ടു, അതെന്താണെന്ന് അറിയാമോ? പത്താണോ? ശ്രീ ജേക്സി തോമസ്, അത് കയ്യും കാലും വെട്ടും എന്നാണ്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഇക്കണ്ട നാട്ടുകാർ മുഴുവൻ കേൾക്കെ, ഇക്കണ്ട മാധ്യമങ്ങൾ മുഴുവൻ ക്യാമറ തുറന്നു വെക്കെ. നീ എന്റെ അച്ഛനെ വിളിച്ചല്ലേ, എനിക്ക് മനസ്സിലായി. ഇത്രയും അക്രമാസക്തമായ മുദ്രാവാക്യം വിളിക്കാനുള്ള രാഷ്ട്രീയ ബോധമേ നിങ്ങളുടെ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. അതോ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമത്തെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാതായോ? നിങ്ങൾക്ക് ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെയും അത് നയിക്കുന്ന മന്ത്രിയെയും പറ്റി ഒരു ബഹുമാനവും ഇല്ലാത്തത് കൊണ്ടാണോ? ഈ സമാഗമം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പിൽ ഇത്തരം അക്രമവാസനകൾ ഇപ്പോഴും മുദ്രാവാക്യങ്ങളായി നിൽക്കുന്നത്. അശോകനെ ഇടവും വലുവും അനങ്ങാൻ വയ്യാത്ത രീതിയിൽ തളച്ചിട്ടിരിക്കുക. മുദ്രാവാക്യത്തിന്റെയും രാഷ്ട്രീയ പ്രതികരണങ്ങളിലും ഒരു വാക്കുകൊണ്ട് പോലും ജനാധിപത്യ വിരുദ്ധത ഉണ്ടെങ്കിൽ, രാഷ്ട്രീയം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ, അതൊക്കെ പഴുതടച്ച ശരിതെറ്റുകളുടെ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? പ്രകടമാക്കപ്പെടുന്നത് ഈ നാട്ടിലെ നിയമത്തിന് വില കൊടുക്കാതെ മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ സഖാക്കൾ എന്നാണോ?